മോളെ, ചെറുക്കൻ കാനഡയിൽ എഞ്ചിനീയറാ, പോരാത്തതിന് നല്ല കുടുംബക്കാരും. അവരെന്നെ വന്ന് കണ്ടു പോയിക്കോട്ടെ. എന്തായാലും അടുത്ത മാസത്തേക്ക് മതി, എനിക്കിപ്പോ എക്സാമാ, ഞാൻ ഇപ്പൊ അതിന്റെ പ്രിപ്പറേഷനിലാ. എന്നാ ശരി, ഞാൻ അങ്ങനെ അവരോട് പറയാം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എനിക്കൊരു പ്രപ്പോസല്, അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ നായകനും നായികയും തമ്മിൽ സ്നേഹത്തിലാവുമ്പോ ഉടനെ എന്തെങ്കിലും ട്വിസ്റ്റ്. ആദ്യം പേടിക്കൊന്നും വേണ്ട, എന്റെ വാപ്പി ഞാൻ പറയുന്നേ കേക്കൂ. അതിനെ വാപ്പി സമ്മതിച്ചില്ലെങ്കിലോ? അതെന്റെ വാപ്പിയെ ആദ്യം അറിയാത്തോണ്ടാ. എനിക്ക് എന്റെ ഉമ്മയെക്കാട്ടിലും ഇഷ്ടം എന്റെ വാപ്പിയാ. എന്റെ റോൾ മോഡലാ എന്റെ വാപ്പി. ആദ്യം എന്തേ ആലോചിക്കണേ? ആദി, ഞാൻ ബാത്റൂമിലേക്ക് പോവാൻ നിൽക്കുമ്പോ ആദ്യം എനിക്കെന്തോ തരാന്ന് പറഞ്ഞിരുന്നില്ലേ? ഉണ്ടായിരുന്നു, പക്ഷേ പിന്നീട് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചത്. അതൊക്കെ തെറ്റാണ് ജന്ന. നിന്റെ കൂട്ടുകാരൻ നിന്നെ ഒരുപാട് പ്രതീക്ഷയോടെ വളർത്തണത്, അത് ഞാൻ കാരണം തരാൻ പാടില്ല. ചെന്നിരിക്കാൻ ചില്ലയില്ല, വന്ന് ഒറ്റയ്ക്ക് പോയി മോന്തിട്ട് വന്നിരിക്കണ്ടി. എടാ ഒരു തുള്ളി, ഒരു തുള്ളി എനിക്ക് വേണ്ടി വാങ്ങിച്ചോളാ. നീ അടിച്ചതിന് സങ്കടം മാറോടാ, പറടാ നീ അടിച്ചതിന് സങ്കടം മാറുമെന്ന്. സങ്കടവും എന്താ നിന്നെ സങ്കടം? എടാ പുറകെ നടന്ന പെണ്ണ് നിനക്ക് സെറ്റായി, അതിന് സന്തോഷിക്കല്ലേ വേണ്ടത്? ആരാ പറഞ്ഞു അവളെ എനിക്ക് സെറ്റായത്? ഞാൻ പറഞ്ഞു അവളെ എനിക്ക് സെറ്റായത്? നീ എന്തിനു പറയണം? നീ ഇത്ര ആള് മോഹിച്ച് നടന്നെ വണ്ടി വാങ്ങിച്ചു തെളിവല്ലേ? വണ്ടി വാങ്ങി തന്നെ എനിക്കവളോട് പ്രേമെന്നാണോ നീ പറയണേ? ഇനി അതോ അവൾക്കിനോട് പ്രേമുണ്ടെങ്കിലും എനിക്കവളോട് പ്രേമൊന്നുമില്ല. നീ ആദ്യയെ കുറിച്ചൊക്കെ പറഞ്ഞത് വളരെ ശരിയാ. ഇക്കാലത്ത് ഇങ്ങനത്തെ ചെക്കന്മാരൊന്നും ഉണ്ടാവില്ല. അവന്റെ ആ കെയറിങ്, അതെനിക്കിനി എന്നും വേണം. നിനക്കെന്താ പ്രാന്തായോണോ? നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്താണ് ഇത്രയും കാലം അവിടെ പറഞ്ഞു നടന്നത്? ഈ രണ്ടീസേ അവളോട് ഇടപഴകി പഴകിയപ്പോഴാണ് സ്വഭാവം മനസ്സിലായത്. ഈ ജീവിതകാലം മൊത്തം അവളെ കൂടെ കൊണ്ടുപോടൊക്കെ എന്നെ കൂടെ പറ്റില്ല. നീ കടന്നേ, നിന്റെ മനസ്സിപ്പോ ശരിയല്ല. കടന്നേ കൊടു, കടന്നേ. ഞാൻ പറഞ്ഞേക്ക്, നീ വെള്ളം അടിച്ചിട്ട് പിച്ചും പെയ്യും പറയാം. നീ കടന്നാലും ശരി. ആദിയുടെ ക്യാരക്ടറാ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാനെന്തായാലും ഒന്നുറപ്പിച്ചു, എന്റെ ജീവിതത്തിൽ ഒരു കല്യാണം ഉണ്ടെങ്കിൽ അത് ആദിനെ മാത്രമായിരിക്കും. ഹായ്, ഞാൻ ചെന്നൈന്ന് കാണാവുന്നാ. കൊറച്ചായില്ലേ കണ്ടിട്ട്, എങ്ങനെയുണ്ട് കാനൊക്കെ? ഇപ്പൊ കുഴപ്പമില്ല. നിങ്ങ രണ്ടുപേരും സെറ്റായല്ലേ? അവന്റെ ആ ബൈക്കൊക്കെ മേടിച്ചു കൊടുത്തു കേട്ടു. കോളേജിലതൊക്കെ പാട്ടാണ്. ഞങ്ങള് തമ്മിൽ സെറ്റായി, ഞങ്ങള് തമ്മിൽ ഇഷ്ടത്തില്ല. അവൻ തീരെ റൊമാൻറ്റിക് ആണോ ചെന്ന? അയ്യേ, അവനെ മാത്രമേ നിനക്ക് കിട്ടിയുള്ളോ? നമ്മുടെ കോളേജിൽ ഇത്ര സ്വയം പോയി ചെക്കന്മാരുണ്ട്. അത് സാരില്ല, എനിക്ക് അവനെ മതി. എനിക്ക് എന്താ ഒരു കുറവ്? കട്ടത്താടിയില്ലേ ബുള്ളറ്റ് കൊണ്ട്? നീ എന്താ പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്ക് ആദ്യം മതി. എന്നാ ശരി, ഓട്ടടി ഓട്ടറ അമ്മോണ്ടറ. വണ്ടി പോരും, വണ്ടി വന്നിട്ട് ഇറങ്ങിയാ മതി, ഒരു പത്ത് മിനിറ്റ് ആവും. അതുവരെ സമയമുണ്ടല്ലോ, നീ ഇവിടെ വന്നിരിക്ക. അപ്പൊ കേട്ടത് ശരിയാ. നിങ്ങളോട് ആരാ പറഞ്ഞേ? അതാണ് അവർക്ക് പറയേണ്ടത്, ഇതെങ്ങനെ സംഭവിച്ചു? ഞാനൊന്ന് വീണതാ. ഇവനാരാ? ഇത് എന്റെ കോളേജ് മേറ്റാ ആദി. ഞാൻ വിളിക്കാം.